ോസിന് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ട് മനോഹരങ്ങളായ ഉപമകൾ പതിനൊന്നാം അധ്യായത്തിലുണ്ട് മുട്ടിപ്പായി യാചിക്കുന്ന സ്നേഹിതന്റെയും നല്ലവനായ പിതാവിന്റെയും ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ആദ്യം നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ നാല് വാക്യങ്ങൾ അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കടമ്പിട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത് ദുഷ്ടങ്ങൾ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഈ പ്രധാനപ്പെട്ട ഭാഗം പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതാണ് സുവിശേഷങ്ങളിൽ മറ്റെങ്ങും ഇതുപോലെ കാണുവാൻ കഴിയുകയില്ല സുവിശേഷങ്ങളിൽ ഇതിനോട് സാമ്യമുണ്ടെന്ന് തോന്നാവുന്ന ചില ഭാഗങ്ങളുണ്ടെങ്കിൽ തന്നെ വാസ്തവത്തിൽ ഇത് വ്യത്യസ്തമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ക്രമമായ രേഖകളുടെ ഇടയിൽ ഈ ഭാഗം കൂട്ടിച്ചേർത്തതോ നുഴഞ്ഞു കയറിയതോ ആണെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് ഈ സുവിശേഷത്തിലെ നീക്കത്തിനനുസരിച്ചുള്ളതല്ല ഈ ഭാഗം എന്നത് ശരി തന്നെ എന്നാൽ ഇവിടെ പല ശ്രദ്ധേയമായ പ്രായോഗിക കാര്യങ്ങളും പറഞ്ഞു തരുന്നു യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നതുകൊണ്ടാണ് അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയുവാൻ താൽപ്പര്യമുണ്ടായത് തനിയെ എവിടെയെങ്കിലും പോയിരുന്നു പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ഒരു പരിചയമായിരുന്നു യേശു പ്രാർത്ഥിക്കുന്നത് അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ യാദൃച്ഛികമായി കേൾക്കുകയും അവന്റെ ഹൃദയത്തിൽ ഗുരു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹം അങ്കുരിക്കുകയും ചെയ്തു എന്ന് വിചാരിക്കാവുന്നതാണല്ലേ നമുക്കും അങ്ങനെ തന്നെ ആഗ്രഹം ഉണ്ടാകാറുണ്ടല്ലോ ആരെങ്കിലും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ നമുക്കും അതുപോലെ പ്രാർത്ഥിക്കണമെന്ന് തോന്നും പ്രിയ സുഹൃത്തെ ഇപ്പോൾ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുക അത്ര ചെയ്യുന്നത് അവൻ നമ്മുടെ വലിയ മധ്യസ്ഥനാണ് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അവനോട് അപേക്ഷിക്കുന്നത് ഇന്നും നല്ല കാര്യമാണ് കർത്താവി പ്രാർത്ഥിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ എന്നത് അനുയോജ്യമായൊരു അപേക്ഷയാകുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ശിഷ്യൻ ചോദിക്ക മാത്രമല്ല ചെയ്യുന്നത് ഒരുവൻ എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വിശദമായി കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയുടെ സാങ്കേതിക വശമോ വ്യവസ്ഥകളോ കലാരൂപമോ രീതിയോ അനുഷ്ഠിക്കുവാൻ കൊള്ളാകുന്ന ഒരു ആചാരമോ അല്ല ഈ ശിഷ്യൻ ചോദിച്ചത് അതെങ്ങനെ ചെയ്യണം എന്ന കാര്യത്തെക്കാൾ അവന് അറിയേണ്ടിയിരുന്നത് ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ എങ്ങനെ പ്രാർത്ഥിക്കാം എന്നായിരുന്നു ആ ആത്മാർത്ഥത ആ ആഴമേറിയ ഭക്തി അതെ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നാമും ആഗ്രഹിക്കാറുണ്ട് ഈ ജൽപ്പനം ഒന്ന് നിർത്തിയിട്ട് ഈ യാന്ത്രികമായുള്ള പ്രാർത്ഥനയൊന്ന് കളഞ്ഞിട്ട് യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക ഒരു വലിയ പങ്ക് ആളുകൾക്കും തങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താകുന്നു എന്നറിയില്ല അനിതാപത്തിന്റെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷയും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാം ഉണ്ട് എന്നാൽ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്താകുന്നു പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ അതറിയില്ല അനിതാപത്തിന്റെ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഹൃദയത്തിൽ എന്തെങ്കിലും അനുതാപം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചുറ്റി യേശു കർത്താവ് തന്റെ പിതാവുമായി സംസാരിക്കുകയായിരുന്നു പ്രാർത്ഥനയെക്കുറിച്ച് എന്തുമാത്രം തെറ്റിദ്ധാരണകളാകുന്നു നമ്മുടെ ഇടയിലുള്ളത് ഒരു വലിയ പങ്കാളുകളും തങ്ങളുടെ പ്രാർത്ഥന ചൊല്ലുകയാണല്ലോ നാം ഈ ചൊല്ലുന്നത് പോലെ നമ്മുടെ പിതാവിന്റെ അടുത്ത് എന്ന് എന്തെങ്കിലും പറയുവാൻ ശ്രമിച്ചാലത്തെ പ്രതികരണം ഞാൻ പറയാതെ അറിയാമല്ലോ നമ്മുടെയൊക്കെ വീട്ടില് അപ്പച്ചന്റെ അടുത്ത് നാം സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചിലർ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ പ്രത്യേക വസ്ത്രം ധരിക്കണമെന്നും സ്ഥലം വേണമെന്നും സമയം വേണമെന്നും ഒക്കെയാണ് വളരെ വലിയ മണ്ടത്തരമാണ് അങ്ങനെയുള്ള ചിന്ത തുറന്നു പറഞ്ഞാൽ നമ്മെ ആരെങ്കിലും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥന ചൊല്ലുവാനല്ല പിന്നെയോ ദൈവത്തെങ്കിലേക്ക് സമീപിക്കുവാൻ തത്ത പറയുന്നത് പോലെ പറയുവാനല്ല മകൻ പിതാവിനോട് സംസാരിക്കുന്നത് പോലെ ആ ഉറപ്പോടെ വിശ്വാസത്തോടെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് ഈ ശിഷ്യൻ കർത്താവിനോട് പറഞ്ഞു യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു എത്തിനോട്ടമാണ് ഇവിടെ കാണുന്നത് ഈ ഭാഗത്താണ് യോഹന്നാനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നതായി നാം അവസാനമായി കാണുന്നത് അവസാനമായി ലഭിക്കുന്ന ഈ ചിത്രത്തിൽ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ യോഹന്നാനെ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ടാണ് കാണുന്നത് യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ ഹ എത്ര നല്ല മാതൃക എന്നെയും താങ്കളെയും കുറിച്ച് ആരെങ്കിലും ഇപ്രകാരം പറയുവാൻ ഇടയാകുമോ ഒരു ദൈവവൈതലിന്റെ അതിശ്രേഷ്ഠമായ യോഗ്യത അതാകുന്നു പ്രാർത്ഥനയില്ലാത്ത ജീവിതം ആത്മീയമായി മുരടിച്ച ജീവിതമായിരിക്കും ഒരു വിശ്വാസിയെ പ്രാർത്ഥിപ്പിക്കാതിരിക്കുക എന്നതാണ് പിശാജിന്റെ ചിന്ത പ്രാർത്ഥനയില്ലാത്ത പഠനമോ പ്രാർത്ഥനയില്ലാത്ത പ്രവർത്തനമോ പ്രാർത്ഥനയില്ലാത്ത മതമോ ഇതൊന്ന് ഇതൊന്നും തന്നെ പിശാചിന് ഭയമില്ല നമ്മുടെ കഠിനാധ്വാനത്തെ നോക്കി അവൻ ചിരിക്കുന്നു നമ്മുടെ ജ്ഞാനത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നു എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പിശാജിന്റെ മുട്ടടിക്കുന്നു ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളവരെല്ലാം പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്ന് സ്നേഹവാനായ പിതാവിനോട് സംസാരിച്ചിരുന്ന ദൈവദാസന്മാരെക്കൊണ്ട് സഭാചരിത്രം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ദൈവമക്കളെ അതെ എന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം പലപ്പോഴും ഫലശൂന്യമായി മുരടിച്ചതായി കാണപ്പെടുന്നത് പ്രാർത്ഥനയില്ലാത്തതുകൊണ്ടല്ലേ സഭയുടെ നിർജ്ജീവാവസ്ഥയും പ്രാർത്ഥന ഇല്ലായ്മയുടെ പരിണിതഫലമാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നവും ഇതുതന്നെയാണ് പ്രാർത്ഥനയ്ക്കുവേണ്ടി സമയം വേർതിരിച്ചിട്ടുള്ള സഭകളിൽ ഉണർവുണ്ട് ഇന്ന് ചില രാജ്യങ്ങളിൽ വെളുപ്പിന് മണിക്ക് സകല ആരാധനാ സ്ഥലങ്ങളിലും പ്രാർത്ഥനയുണ്ട് അവിടെയൊക്കെ വലിയ ഉണർവുമുണ്ട് പ്രിയസുഹൃത്തെ താങ്കളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ദേശത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക താങ്കളുടെ പ്രാർത്ഥന ശിഷ്യന്മാരുടെ അപേക്ഷയ്ക്കുത്തരമായി യേശു കർത്താവ് അവർക്ക് നൽകിയ പ്രാർത്ഥനയാണ് നാം ഇനിയും കാണുവാൻ പോകുന്നത് നാം സാധാരണ കേൾക്കാറുള്ളതുപോലെ സകല പരസ്യാരാധനകളിലും ചൊല്ലുവാനായി കർത്താവ് താൽപര്യപ്പെട്ട് നൽകിയ ഒരു പ്രാർത്ഥനയാകുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല അങ്ങനെ ചൊല്ലുന്ന എത്ര പേർ ഇതിന് അർത്ഥം നൽകി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട് അതെ എത്ര വേഗത്തിലാണ് നാം ചൊല്ലിത്തീർക്കുന്നത് അല്ലേ അത് എങ്ങനെയാകുന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലോ പരസ്യാരാധനയ്ക്കുള്ള ഒരു കൃത്രിമ രൂപം അല്ല കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഈ മനോഹരമായ പ്രാർത്ഥന പിന്നെയോ ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്നതുപോലെ വ്യക്തിപരമായി പരപ്രേരണ കൂടാതെ താനേ ഒഴുകുന്നതുപോലെ ഒന്നായിരിക്കണം പ്രാർത്ഥന പിതാവായ ദൈവത്തിന് എന്നെ അറിയാം പിന്നെ അസ്വാഭാവികമായ ഒരു ശബ്ദവും കടിച്ചാൽ പൊട്ടാത്ത കുറെ പദങ്ങൾ ഉപയോഗിച്ച് ഗാംഭീര്യം നടിച്ചാൽ ഗർവ് കാണിച്ചാൽ ദൈവം കനിയുമോ അത് വെറും ബാലിശം ചിലരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ കുറ്റം പറയുകയല്ല തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് പ്രാർത്ഥിക്കുമ്പോഴേക്കും അവരുടെ ശബ്ദം തന്നെ മാറും പിന്നെ ഭാഷയുടെ കാര്യം പറയേണ്ടതുണ്ടോ കാരുണ്യവാനും കരുണ നിറഞ്ഞവനും കരുണാസമ്പന്നനുമായ കരുണാമയ ബാക്കി പറയുവാൻ എനിക്കറിയില്ല കേട്ടോ സുഹൃത്തെ താങ്കൾ സ്വാഭാവികമായി സംസാരിക്കുന്നതുപോലെ താങ്കൾ സംസാരിക്കണം എന്നാകുന്നു ദൈവം ആഗ്രഹിക്കുന്നത് പിതാവിനെ അംഗീകരിക്കുകയും പിതാവിനെ അനുസരിക്കുകയും ചെയ്യുന്നവർക്കല്ലേ പിതാവിനോട് സംസാരിക്കുവാൻ സാധിക്കൂ അല്ലാത്തവർ അല്ല വക്കീൽ നോട്ടീസോ ദയാഹർജിയോ ഒക്കെ അയക്കുകയാണ് പതിവ് എന്റെ അപ്പച്ചന്റെ അടുത്ത് എന്ന് അങ്ങോട്ട് സംസാരിക്കുന്നതിന് എന്താണ് കുഴപ്പം കാര്യം പറയുന്നതിന് ഒരു ആത്മാർത്ഥത വേണം എന്റെ പ്രാർത്ഥന എന്റേതു മാത്രമാണ് അത് ആരും എഴുതിത്തരേണ്ടതില്ല ചൊല്ലിത്തരേണ്ടതില്ല മുൻവിധി കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് സത്യമാകുന്നുവോ എന്ന് താങ്കൾ തന്നെ ഒന്ന് പരിശോധിക്കൂ ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം അറിയുവാൻ എനിക്ക് വളരെയധികം താൽപര്യമുണ്ട് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന അല്ലേ താങ്കൾ ആഗ്രഹിക്കുന്നത് ഇനിയും പ്രാർത്ഥനയുടെ ഏതാനും ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് നിയന്ത്രിക്കാം എന്താ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ പിതാവേ എന്നാണല്ലോ ഇവിടെ വിളിക്കുന്നത് മക്കൾക്കല്ലാതെ പിതാവേ എന്ന് വിളിക്കുവാൻ ആർക്കാണ് അവകാശമുള്ളത് മക്കളാകുന്നത് എങ്ങനെയെന്ന് ദൈവദിനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുമ്പോൾ അതിനുള്ളിൽ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടേതുമായ ഒരു ധ്വനി നമുക്ക് ലഭിക്കുന്നു എത്ര അടുത്തൊരു ബന്ധം ഓരോ ദൈവവൈതലും അഭിമാനിക്കുവാൻ സാധിക്കും എന്നോർക്കണം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ താങ്കൾക്ക് അവകാശമുണ്ടോ താങ്കൾ അതിന് യോഗ്യനാണോ യോഗ്യയാണോ കർത്താ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘടകം ആരാധനയാണ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ അതേ സുഹൃത്തെ ഏതൊരു പ്രാർത്ഥനയുടെയും ഒന്നാമത്തെ ഭാഗം ആരാധനയാണ് ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ആദ്യം മുതൽ അവസാനം വരെ അപേക്ഷകളും പരാതികളുമാണ് അതേ സുഹൃത്തെ അല്പസമയം ആരാധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവം ആരാകുന്നു എന്ന് മനസ്സിലാക്കിയുള്ള ആരാധന അവന് സ്തോത്രം ചെയ്യുവാൻ സമയമെടുക്കും ആരാധനയിങ്കൽ തീകത്തും അത്ഭുതം നടക്കും ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാൻ സമയമെടുക്കില്ലേ തുടർന്ന് നിന്റെ രാജ്യം വരണമേ എന്നതിൽ ഭൂമിയിൽ ദൈവത്തിന്റെ ഹിതം നടക്കേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ് ഇതിൽ തിന്മയെ നീക്കിക്കളഞ്ഞിട്ട് നന്മയെ സ്ഥാപിക്കുന്ന സംഗതിയാണ് ഉൾക്കൊള്ളുന്നത് താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറുന്നതിനായി താങ്കൾ സമർപ്പിക്കുന്നു താങ്കൾ തയ്യാറാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ നാം ദൈവഹിതം അറിയുവാനാണ് ആഗ്രഹിക്കേണ്ടത് ആരോ പറഞ്ഞു പ്രാർത്ഥന കാര്യങ്ങൾ താങ്കൾക്കായി മാറ്റിത്തരണമെന്നില്ല എന്നാൽ തീർച്ചയായും താങ്കളെ കാര്യങ്ങൾക്കായി മാറ്റും ദൈവഹിതത്തിനായി പൂർണമായി നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഈ പ്രാർത്ഥനയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകാതെ പല ആവർത്തി ഉരുവിടുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഞാൻ സ്നേഹത്തോട് പറയട്ടെ ഈ പ്രാർത്ഥന നൂറ്റൊന്ന് പ്രാവശ്യം ചൊല്ലിയതുകൊണ്ട് മാത്രം ഒന്നും സാധിക്കില്ല അല്പമൊന്ന് ചിന്തിക്കൂ വളരെയേറെ പാപത്തിൽ ജീവിക്കുന്നവർ മനഃപൂർവ്വമായി പാപമേറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കാത്തവർ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മദ്യപിച്ച് വന്നതിന് ശേഷം ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ തന്നെ പറ അങ്ങനെ ചെയ്താൽ എന്താണ് പ്രയോജനം ഈ പ്രാർത്ഥന ഒരു ദൈവവൈതലിനുള്ളതാണ് രക്ഷിക്കപ്പെടാത്തവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതല്ല രക്ഷിക്കപ്പെടാത്തവർക്കുള്ള പ്രാർത്ഥനയും കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിപ്രകാരമാണ് ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ അറിയാമല്ലോ ആരാണ് പ്രാർത്ഥിച്ചതെന്ന് ഈ പ്രാർത്ഥന ഇതിനേക്കാൾ ലളിതമായും പ്രാർത്ഥിക്കാവുന്നതാണ് ദൈവം കരുണയുള്ളവനാണ് അവിടുന്ന് തന്റെ കരുണയുടെ കരം താങ്കൾക്ക് നീട്ടിത്തരുവാൻ തയ്യാറാണ് താങ്കളെ രക്ഷിക്കണമെന്ന് താങ്കൾ പോയി കിടന്ന് തലതല്ലി കരയേണ്ടതില്ല അവിടുത്തെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ കടന്നവരുമെങ്കിൽ അവൻ താങ്കളെ രക്ഷിക്കും അങ്ങനെ രക്ഷിക്കപ്പെട്ട അവസ്ഥ എത്ര വലിയ പദവിയാകുന്നു എന്നറിയാമോ ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ എന്നത്രേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ ഇത് അപേക്ഷയാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾ അതെ ഭൗതിക ആവശ്യങ്ങളും നമുക്ക് ദൈവത്തോട് അറിയിക്കാവുന്നതാണ് അവിടെ എല്ലാം അറിയുന്നല്ലോ പിന്നെ ഞാൻ പോയി പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതില്ല പിന്നീട് ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കടമ്പിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു ഇതിന്റെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കുവാൻ അവകാശമുണ്ടോ ഈ നിലവാരത്തിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പാപം ഏറ്റുപറയുക എന്നത് പ്രാർത്ഥനയുടെ ഒരു ഭാഗമാകുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ താങ്കളെ ഉപദ്രവിച്ച ആ വ്യക്തിയോട് ഇപ്പോഴും കയ്പ്പ് വെച്ച് പുലർത്തുന്നില്ലേ നീരസം എത്രമാത്രം ഹൃദയത്തിലുണ്ട് നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതാണെന്ന് കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാത്തതിനാൽ നാം എത്രമാത്രം ദോഷം വരുത്തിവെക്കുന്നു എന്നറിയാമോ ക്ഷമിക്കുവാൻ പഠിക്കും സുഹൃത്തെ ജീവിതം എത്ര സുഖകരമായിരിക്കുമെന്നറിയാമോ നമ്മുടെ നില എന്തായിരിക്കണമെന്ന് എഫ് നാലാം ലേഖനം നാലാമധ്യായ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിപ്രകാരമാകുന്നു നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ ക്ഷമയുടെ ഒരു മാതൃക ഇവിടെ പറഞ്ഞിരിക്കുന്നു ക്ഷമിക്കാത്തവർക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ അവകാശമില്ല നാം ക്ഷമിക്കാതെ നമ്മോട് ക്ഷമിക്കുവാൻ പ്രമാണമില്ല അടുത്ത പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് താങ്കൾ എല്ലാവരോടും ക്ഷമ ചോദിച്ചു എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ പരീക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കണം എന്നും പ്രാർത്ഥിക്കേണ്ടതുണ്ട് പരീക്ഷയിൽ പിടിച്ചു നിൽക്കുവാൻ നമ്മെക്കൊണ്ട് മാത്രം സാധ്യമല്ല നമുക്ക് സഹായം ആവശ്യമാണ് പ്രാർത്ഥിക്കുന്ന സ്ത്രീ പുരുഷന്മാരാണ് പരീക്ഷയിൽ വിജയിക്കുന്നത് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവവുമായുള്ള കൂട്ടായ്മ മറ്റെന്തിനേക്കാളും അധികം ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ നമുക്കിന്ന് കൂടുതൽ പ്രസംഗകരെയോ പള്ളികളെയോ സുവിശേഷകരെയോ അല്ല പ്രാർത്ഥിപ്പാൻ അറിയാവുന്ന കൂടുതൽ ആളുകളെയാണ് ആവശ്യമായിരിക്കുന്നത് അതിനു ഭാരമുള്ളവർ നാം പ്രാർത്ഥനയെക്കുറിച്ച് അടുത്തതായി പറഞ്ഞിരിക്കുന്ന ഉപമ ലൂക്കോസ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നോർക്കണം പ്രാർത്ഥനയെക്കുറിച്ച് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ ഉപമ വ്യത്യസ്തതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഉപമയാണിത് നാം അധ്യായത്തിന്റെ അഞ്ചു മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങളിൽ നാം ആ ഉപമ കാണും ഞാനൊന്ന് വായിക്കട്ടെ പതിനൊന്നിന്റെ അഞ്ചു മുതൽ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടോ എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ വന്ന് സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരണം എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ മക്കൾ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ലായെന്നകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നും ഇതുപോലെയുള്ള സംഭവം ഉണ്ടാകാമല്ലോ അസമയത്ത് അപ്രതീക്ഷിതമായ അതിഥികൾ വരുന്നു ഭക്ഷണത്തിനായി നാം അടുത്ത വീട്ടിലേക്ക് ഓടുന്നു അവർ തരുവാൻ മടിക്കുന്നു ഉപാധികൾ നിരത്തുന്നു പ്രാർത്ഥനയിൽ ലജ്ജ കൂടാതെ മുട്ടിക്കുന്നതിനെ വിടാതെ ചോദിക്കുന്നതിനെ ദൃഢമായി നിൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് യേശുവിന്റെ ഉപമ ഇവിടുത്തെ ഉദ്ദേശവും ഒന്ന് തസ്ലോനിക്കർ അഞ്ചിന്റെ പതിനേഴിൽ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് വിശുദ്ധ പൌലോസ് പറയുമ്പോൾ ഉദ്ദേശിച്ചതും രണ്ടും രണ്ടാണ് വിശുദ്ധ പൌലോസ് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ആത്മാവ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിനെയാണ് ഒന്നും അപേക്ഷിക്കുവാനില്ലാത്തപ്പോൾ പോലും ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ എന്നാൽ ഇവിടെ യേശുകർത്ത പറയുന്നത് ദൈവം തന്റെ സമയത്ത് തന്റെ മാർഗ്ഗത്തിൽ നൽകുവാൻ പോകുന്ന അത് എന്തിനെങ്കിലും വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക മടുക്കാതിരിക്കുക മനസ്സിലായല്ലോ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനെ പിടിച്ചു വാങ്ങുവാൻ പ്രമാണമില്ല ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് ഞാൻ ഓർപ്പിച്ചല്ലോ ഇത് വ്യത്യസ്തതയെ ചൂണ്ടിക്കാണിക്കുന്ന ഉപമയാകുന്നു എന്ന് ഒൻപതും പത്തും വാക്യങ്ങളിൽ നാം കാണുന്നത് യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതെ ദൈവം ഉറങ്ങുകയാണെന്നാണോ താങ്കൾ വിചാരിക്കുന്നത് താങ്കൾ പ്രാർത്ഥിക്കുന്നതായ സമയം അവിടുന്ന് ഉറക്കം പിടിച്ചിരിക്കുകയാണെന്നും അവനെ ഉണർത്തുവാൻ താങ്കൾക്ക് കഴിയുകയില്ലെന്നും താങ്കൾ ചിന്തിക്കുന്നുണ്ടോ താങ്കളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ അവന്റെ താൽപ്പര്യമില്ലെന്നാണോ വിചാരിക്കുന്നത് താങ്കളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അവൻ അങ്ങനെ തന്നെ ചെയ്യും അതത്രേ ഈ ഉപമയിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ഉപമയല്ല വ്യത്യസ്തതയെ ചൂണ്ടിക്കാണിക്കുന്ന ഉപമയാണ് ദൈവത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യത്തിനായി താങ്കൾ സ്വർഗ്ഗത്തിന്റെ പടിവാതിൽ തല്ലെ തകർക്കുകയോ ഇടിച്ചുപൊളിക്കുകയോ ചെയ്യേണ്ടതില്ല പ്രാർത്ഥന കേൾക്കുന്നതിനും ഉത്തരം നൽകുന്നതിനും ദൈവം വിമുഖത കാണിക്കുന്നവനല്ല യശയാ പ്രവചനം അറുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു അവർ വിളിക്കുന്നതിനു മുൻപേ ഞാൻ ഉത്തരമറും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും കേൾക്കുവാനും ഉത്തരം നൽകുവാനും ദൈവം ആഗ്രഹിക്കുന്നു ചിലർ പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നത് ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഉത്തരം നൽകുന്നില്ല എന്നത്ര പ്രശ്നം അതല്ല ദൈവം നൽകിയ മറുപടി അവർക്ക് മനസ്സിലായി കാണില്ല ഒന്നു തന്നെ ആഗ്രഹിച്ചിരുന്നതിനാൽ ദൈവം പറയുവാൻ ഉദ്ദേശിച്ചത് മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലായിരിക്കും ചിലപ്പോൾ ദൈവം ഇല്ല എന്ന മറുപടി നൽകും ഇല്ല എന്ന ഉത്തരം സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹമില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം തുറന്ന മനസ്സോടെ മനസ്സോടെയല്ല നാം പ്രാർത്ഥിക്കുന്നതെന്ന് ചുരുക്കം അത് വേണ്ടാ കുഞ്ഞ് എന്ന് പറയുന്നത് കേൾക്കുവാൻ മനസ്സില്ലാത്തതിനാൽ മറുപടി ഇതുവരെ ലഭിച്ചില്ല എന്ന് പറഞ്ഞു നടക്കില്ലേ നാം ദൈവം എല്ലായ്പ്പോഴും തന്റെ മക്കളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്നാൽ ചില കാര്യങ്ങൾ നാം ചോദിക്കുമ്പോൾ അതിന് നാം ആഗ്രഹിക്കുന്ന മറുപടി ഉടനെ ലഭിക്കാത്തത് എന്താകുന്നു എന്നറിയാമോ അല്ലെങ്കിൽ നാം ചോദിച്ച കാര്യത്തിന് ഇല്ല എന്ന മറുപടി ലഭിക്കുന്നതിന് കാരണം നമ്മുടെ ജീവിതത്തിൽ ഉത്തമമായിട്ടുള്ളതല്ല നാം ആവശ്യപ്പെടുന്നത് നമുക്ക് നന്മയായി തീരാവുന്നതും ദൈവനാമം മഹത്വത്തിനായി തീരാവുന്നതുമായ കാര്യമല്ലത് എന്റെ ചില അപേക്ഷകൾക്ക് ഇല്ല എന്ന് ദൈവം നൽകിയ മറുപടിയാണ് ഏറ്റവും നല്ലതായി തീർന്നത് എന്ന് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് പലപ്പോഴും എത്ര ബാലിശമായിട്ടാണ് പല കാര്യങ്ങൾക്കും വേണ്ടി നാം കരയുന്നത് അതെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നതിന് കാരണം ദൈവഹിതം മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് പതിനൊന്നാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതിന് മുൻപ് വാസ്തവത്തിൽ അവൻ താങ്കളുടെ പിതാവാകുന്നു എന്ന കാര്യം ഉറപ്പാക്കേണ്ടതാണ് അവകാശവും പറഞ്ഞുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മക്കൾക്ക് മാത്രമേ സാധിക്കൂ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് നാം വായിക്കുന്നു പ്രാർത്ഥനയ്ക്കായി ഓടി നടക്കുന്ന പ്രിയ സുഹൃത്തെ താങ്കൾ ഒരു ദൈവപിതലാകുന്നു എന്ന ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ടോ കർത്താവായ യേശു ക്രിസ്തു താങ്കൾക്ക് വേണ്ടി മരിച്ചുവെന്നും താങ്കളുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള വിശ്വാസം താങ്കളെ ഒരു ദൈവ പൈതലാക്കി തീർക്കും താങ്കൾ ക്രിസ്തുവിനെ താങ്കളെ രക്ഷകനായി വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ചേരുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ അവിടുന്ന് താങ്കളെ മുദ്രയിടുകയും അങ്ങനെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്ന് അപ്പച്ച പിതാവേ എന്ന് വിളിക്കുവാൻ അർഹതയുള്ള ഒരു പൈതലായി തീരുകയും ചെയ്യുന്നു അതിനുവേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറയുന്നു മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ലദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുവാൻ ആ സമയം അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവർ ഒരിക്കലും ആത്മാവിനു വേണ്ടി യാചിച്ചില്ല എന്നാണ് എനിക്ക് പറയുവാൻ കഴിയുന്നത് പിന്നീട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളീൻ എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് യോഹനാനുസേഷി ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ബെന്തക്കോസ്ന് മുമ്പെയുള്ള ആ ഇടക്കാലത്ത് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ടായിരുന്നു പിന്നീട് ബെന്തക്കോസ്തിന്റെ ആ മഹാദിനത്തിൽ അവൻ വന്നവരെ വിശ്വാസികളുടെ ശരീരത്തിലേക്ക് സ്നാനം കഴിപ്പിക്കുകയും അങ്ങനെ അവർ ക്രിസ്തുവിലായിത്തീരുകയും ചെയ്തു അന്ന് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു നമുക്ക് എല്ലാം ആവശ്യമായ നിറവാണത് എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുകയാണ് ഒന്നുകൊരു പന്ത്രണ്ടിന്റെ പതിമൂന്നിൽ നാം വായിക്കുന്ന യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാലം ചെയ്തുമിരിക്കുന്നു അതെ കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ തന്നോട് യാചിക്കുന്നവർക്ക് നൽകി അനുഗ്രഹിക്കുന്നതുമാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി താങ്കളുടെ ജീവിതത്തിൽ കർതാവിന്റെ സന്നിധിയിൽ ചെന്ന് ഉറപ്പോട് ദൃഢതയോട് വിശ്വാസത്തോടെ അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിപ്പാൻ സാധിക്കുന്നുണ്ടോ അതോ ആ ഉറപ്പില്ലാത്ത ഒരു ജീവിതമാണോ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് അവിടുത്തെ മകനെന്ന പദവിയിൽ മകളെന്ന പദവിയിൽ ഉറപ്പോടെ മുൻപോട്ട് പോകുവാൻ താങ്കളെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ